ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ കഥാലോകത്തിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒരു കൊച്ചു കഥ കേട്ടാലോ ആരുടെ കഥയാണ് കേൾക്കേണ്ടത് കൂട്ടുകാർക്ക് ആനയുടെ കഥ അല്ലേ എങ്കിൽ നമുക്കൊരു വളരെ പഴയ കഥ കേൾക്കാം ആരുടെ ആനയുടെ ആനയും തയ്യൽക്കാരനും കൂട്ടുകാരൊക്കെ കേട്ടിട്ടുണ്ടാവും എങ്കിലും ഒന്നുകൂടി കേട്ടു നോക്കാം അല്ലേ പണ്ട് പണ്ട് ഒരു നാട്ടിൽ കുട്ടിശങ്കരൻ ശങ്കരൻ എന്നു പേരായ ഒരു കൊച്ചു കുറുമ്പനാനുണ്ടായിരുന്നു എന്താ പേര് കുട്ടിശങ്കരൻ ആ കുട്ടിശങ്കരൻ നാട്ടിലുള്ളവർക്കെല്ലാം വളരെ പ്രിയപ്പെട്ടവനാണ് എല്ലാവർക്കും അവന് വളരെ ഇഷ്ടമാണ് എന്നും കുട്ടിശങ്കരൻ രാവിലെ വീട്ടിൽ നിന്നും പുഴയിലേക്ക് കുളിക്കാൻ പോകും കുളിക്കാൻ പോകുമ്പോഴോ നാട്ടുകാരെല്ലാം അവൻ ഓരോ സമ്മാനങ്ങൾ കൊടുക്കും പഴവും ശർക്കരയും പനംവട്ടയും അങ്ങനെ ഓരോരോ സമ്മാനങ്ങൾ ഇവൻ കുളിക്കാൻ പോകുന്ന വഴിക്കായിരുന്നു നമ്മുടെ തയ്യൽക്കാരന്റെ കട തയ്യൽക്കാരന്റെ കൊച്ചു തയ്യൽ കട അപ്പം തയ്യൽക്കാരനും കൊടുക്കും ഓരോ സമ്മാനം ഓരോ ദിവസവും ചിലപ്പം പഴമായിരിക്കും ചിലപ്പോൾ ശർക്കര ആയിരിക്കും ചിലപ്പോൾ തേങ്ങാപ്പൂളായിരിക്കും അങ്ങനെ എന്നും സമ്മാനം കൊടുക്കും അതുകൊണ്ട് എന്താ എന്നും കുട്ടിശങ്കരൻ തയ്യൽക്കാരന്റെ കടയുടെ അടുത്തെത്തുമ്പോൾ തുമ്പിക്കൈ നീട്ടും അപ്പോൾ തയ്യൽക്കാരൻ അതിലേക്ക് ശർക്കരയും പഴവും പഴമൊക്കെ വെച്ചുകൊടുക്കൂട്ടോ അങ്ങനെ ഒരു ദിവസം തയ്യൽക്കാരന് ഒരു സൂത്രം തോന്നി നമ്മുടെ കുട്ടിശങ്കരനെ ഒന്ന് പറ്റിച്ചാലോന്ന് അങ്ങനെ അന്ന് രാവിലെ കുട്ടിശങ്കരൻ എല്ലായിടത്തു നിന്നും പഴവും ശർക്കരയും ഒക്കെ മേടിച്ച് നീരാട്ടിനായി പുഴയിലേക്ക് നീങ്ങി തയ്യൽക്കടക്കാരന്റെ കടയിലെത്തിയപ്പോൾ തുമ്പിക്കൈ നീട്ടി ആര് കുട്ടിശങ്കരൻ അപ്പോൾ തയ്യൽക്കാരൻ എന്തു ചെയ്തു ഒരു സൂചി എടുത്തൊരു ഒറ്റ കുത്തു കൊടുത്തു ആർക്ക് കുട്ടിശങ്കരന്റെ തുമ്പിക്കൈ കിട്ട് കുട്ടിശങ്കരൻ നന്നായിട്ട് വേദനിച്ചു കിട്ടോ എന്നിട്ടും കുട്ടിശങ്കരൻ ഒന്നും മിണ്ടാതെ പുഴയിലേക്ക് പോയി അങ്ങനെ പുഴയിൽ ചെന്ന് നല്ല വൃത്തിയിൽ കുളിയൊക്കെ കഴിഞ്ഞപ്പോ കുട്ടിശങ്കരൻ എന്താ ചെയ്തത് ആ തുമ്പിക്കൈയിൽ നിറച്ചും വെള്ളം എടുത്തു എന്നിട്ട് തിരിച്ചു വീട്ടിലേക്ക് മുടങ്ങി അങ്ങനെ നടന്ന് നടന്ന് തയ്യൽ കടക്കാരന്റെ കടയുടെ അടുത്തെത്തിയപ്പോൾ എന്ത് ചെയ്തു കുട്ടിശങ്കരൻ ആ തുമ്പിക്കൈയിൽ ഇരുന്ന വെള്ളം ചുറൂന്ന് കടയിലേക്ക് ചീറ്റി തയ്യൽക്കാരനും മുഴുവൻ നനഞ്ഞു തയ്യൽക്കാരന് മേലാകെ നെനഞ്ഞു തയ്യൽക്കടയിലെ തുണികളെല്ലാം നനഞ്ഞു തയ്യൽക്കാരൻ നാണിച്ച് തല തലതാഴ്ത്തി എങ്ങനെയുണ്ട് കുട്ടിശങ്കറിന്റെ പ്രതികാരം ഗംഭീരായിട്ടുണ്ടല്ലേ ഇനി മറ്റൊരു കഥയുമായി അടുത്ത ദിവസം വീണ്ടും വരാട്ടോ കഥ കൂട്ടുകാർക്ക് ഇഷ്ടായോ ആ ഇഷ്ടായെങ്കിൽ ഈ പേജ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും ഒരു കൊച്ചു കഥയുമായിട്ട് അടുത്ത ദിവസം കാണാം